2018 ഓടിയിട്ടുള്ള വണ്ടി സിംഗിൾ ഓണർ. ഇപ്പൊ 29,000 സർവീസ് കഴിഞ്ഞു. 10-70,000 രൂപ കൊണ്ടാൽ ഇറക്കാൻ പറ്റും. ഇറക്കാൻ വരുന്ന ഒരു അടിപൊളി, ഇത്രയും 7 പേര് വെച്ച് നമുക്ക് ഇത്രയും മൈലേജിൽ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വണ്ടി പറയില്ല. ഈ ഒരു സെഗ്മെന്റിൽ പറയില്ല. ഡീസൽ 1.6 കറക്റ്റാണ്. ഡീസല് 2016 SX ഇത്രയും മൈലേജും കിട്ടുന്നുണ്ട്. 15-16 റേഞ്ചിൽ മൈലേജ് ഉണ്ട്. 40,000 കിലോമീറ്റർ ഓടിയുള്ളൂ. വേറെ റീപ്ലേസ് ഒന്നും ഇല്ല. ക്ലീൻ വണ്ടിയാണ്. നോർമൽ ഓട്ടോ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണോ? അതെ. കമ്പനി സർവീസ്? കമ്പനി സർവീസ്. മോട്ടറായിട്ട് പോയിട്ടുണ്ട്. ഓക്കെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ബ്രോസ് കാസിലേക്ക് വന്നിരിക്കുകയാണ്. ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ. തൃശ്ശൂർ ജില്ലയിൽ മമ്മിയൂർ എന്ന സ്ഥലത്താണ്. നമ്മുടെ കൂടെ ഇപ്പോ ഓണറും പാർട്ണറുമായിട്ടുള്ള ഹുസൈൻ്റെ കൂടെ ഉണ്ട്. സുഖാണോ? നോമ്പെടുത്തിട്ട് ക്ഷീണായിട്ട് അതിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ എന്റെ നാവിന് ചെറിയൊരു പണി കിട്ടിയിട്ട് പുണ്ണു വന്നിട്ട് ഇപ്പൊ സംസാരിക്കുമ്പോ ചെറിയൊരു മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ആദ്യ വിഷം കേൾക്കുന്നു. കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുകൊടുക്കും. ഇത് ഗുരുവായൂർ. ഗുരുവായൂർ മമ്മിയൂര് ഒരു ലിറ്റിൽ ഫ്ലവർ കോളേജ് ഉണ്ട്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഇന്ദിരാഗാന്ധിന്റെ പമ്പ് ഉണ്ട്. രാജയുടെ ഓണർ ഞാൻ കണ്ടു. ഞാൻ കോഴിക്കോട് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ പുള്ളി അവിടെ വണ്ടി നോക്കാൻ എന്നോട് ഇങ്ങനെ പരിചയപ്പെട്ടു. സബ്സ്ക്രൈബറാണ്. അപ്പൊ എന്നോട് പറഞ്ഞത് നിങ്ങളെ ഫേമസാക്കിയ ഒരു പമ്പില്ലേ, രാജാ പമ്പ്. പുള്ളി നല്ല വണ്ടികൾ വന്നിട്ടുണ്ട്. പുതിയ സ്റ്റോക്ക്, പുതിയ ഡീസൽ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. എല്ലാ വണ്ടികളും ലഭ്യമായിട്ട് സ്വിഫ്റ്റ് തന്നെ കൂടുതൽ കാണുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ നമ്മൾ ഈ ഒരു എസ് യു വി സെഗ്മെന്റ് ആണ് കാണിക്കാൻ പോകുന്നത്. അതിൽ തന്നെ സെവൻ സീറ്ററും എല്ലാം വരുന്നുണ്ട്. എല്ലാ വണ്ടികളുടെ എസ് യു മാത്രമല്ല. ഓക്കെ, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഓഫർ ആയിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ഇപ്പോ? അപ്പോ ബാക്കി എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടികൾ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മിസ്സാക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോ കൊടുക്കുക. ഡിസാൻ കിക്സ് ആണ് കേൽ. 22 രജിസ്ട്രേഷൻ വാഹനം. നമ്മളെ റിനോൾഡ് ക്യാപ്ചറിന്റെ സെയിം അല്ലേ? സെയിം പ്ലാറ്റ്ഫോം, സെയിം കാറ്റഗറി. സാൻ അല്ലേ? പറഞ്ഞോളൂ എങ്ങനെയാ കാര്യങ്ങൾ. ഇത് 2019-20 രജിസ്ട്രേഷൻ. ഡീസല് XV ഫുള്ളോട് അല്ലേ? ഫുൾ ഓപ്ഷൻ. ഇതിന്റെ ടോപ്പ് വരുന്നുണ്ട്, സൺറൂഫ് ഉള്ള വരുന്നുണ്ട്. സൺറൂഫ് ഉള്ളുണ്ട്. ഇതിൽ പുഷ് ബട്ടൺ വരുമോ? പുഷ് ബട്ടൺ ഉണ്ട്. ഓക്കെ. കിലോമീറ്റർ എത്ര ഓടിക്കോ? കിലോമീറ്റർ ആകെ 18,000 ഓടിയുള്ളൂ. എത്ര ഇപ്പോ? 19-20 രജിസ്ട്രേഷൻ. 20 രജിസ്ട്രേഷൻ ആകെ 18,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ. ലോ കിലോമീറ്റർ വാഹനമാണ്, ഡീസൽ ആണല്ലോ? ഡീസൽ. ഓക്കെ. ഇതിന് മൈലേജ് എത്ര കിട്ടാറുണ്ട്? മൈലേജ് 16-17 കിട്ടുന്നുണ്ട്. ഉറപ്പാണ്? പാർട്ടി പറഞ്ഞതാ. ഓക്കെ. ഇതിന്റെ മെയിനൻസ് കോസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? കമ്പനി ഒക്കെ ചെയ്യാണെങ്കിൽ സർവീസ് ഒരു 7,000-8,000 രൂപ വരുള്ളൂ. റെഗുലർ സർവീസ് അല്ല. 10,000 ചെയ്യുമ്പോൾ ഈ ഒരു എമൗണ്ട് ആണ് വരുന്നത്. നോർമൽ സർവീസിനാണ്. അഡീഷണൽ മാറണമെങ്കിൽ അതിന്റെ കോസ്റ്റ് എന്തായാലും കാണി വരും. ഓക്കെ, വേറെ പരിക്കോ കാര്യമൊന്നും ഒന്നുമില്ല. ഒന്നുമില്ല, സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. ലോ കിലോമീറ്റർ വാഹനമാണ്. ഇപ്പോ പലർക്കും ഡൗട്ട് ഉണ്ടാവും, ഇത്രയും മൈലേജ് കിട്ടുന്നുണ്ട്, ലോ കിലോമീറ്റർ ആയി പോയി. ലോ കിലോമീറ്റർ നോക്കിട്ട് അധികം എടുക്കാറില്ല. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, പറഞ്ഞോളൂ എത്ര കൊടുക്കാൻ പറ്റും. ഇത് ഓൺ ദി റോഡ് ഒരു 15 ലക്ഷം രൂപ വരുന്ന വണ്ടിയാണ്. അന്ന് 14-80 വരുന്ന അന്ന് എടുക്കുമ്പോ അതിലും വില കൂടിയിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് 10 ലക്ഷം രൂപ കൊടുക്കാം. 10 ലക്ഷം? 10 ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ആണ്. 2019 മോഡൽ, 20 രജിസ്ട്രേഷൻ നിസാൻ കിക്സ് ആണ്. ഡീസൽ വാഹനം. ഒരു 9-8.5-9 ലക്ഷം വരെയൊക്കെ ലോൺ കിട്ടും. ലോൺ കിട്ടും, അത്രയും കിട്ടും. അതിൽ തന്നെ 5 വർഷത്തേക്ക് ചെയ്യാൻ പറ്റുമല്ലോ. എന്തായാലും 5 വർഷത്തേക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഇൻഷുറൻസ് ഇപ്പൊ നിലവിൽ കഴിഞ്ഞു. ഇപ്പൊ ഒന്നര കഴിഞ്ഞു. എത്ര വരും ഐഡി? നമുക്ക് ഐഡി ഇൻഷുറൻസ് നമുക്ക് പുതിയത് എടുത്തു കൊടുക്കാം. ഒരു 8 ലക്ഷം ഒക്കെ ഐഡി വിട്ടിട്ട് എടുക്കാം. എത്ര കോസ്റ്റ് വരും? ഒരു ഇൻഷുറൻസിന് ഏകദേശം 15 രൂപ വരും. 15,000 ഒക്കെ ഏകദേശം കോസ്റ്റ് വരുന്നുണ്ട്. ഇത്ര ഐഡി വിടുന്ന കാരണം നമ്മളിപ്പോ ലോൺ ഇപ്പൊ 8 ലക്ഷം ഇട്ടാലേ ഒരു 15,000. ജീപ്പ് കോമ്പസ് കേൽ. 24 രജിസ്ട്രേഷൻ വാഹനമാണ്. ജീപ്പ് കോമ്പസും ബ്രോസിന്റെ ഒരു എപ്പോ വന്നാലും ഒരു സ്റ്റോക്ക് കാണാം അല്ലേ? ജീപ്പ് കോമ്പസ്. ഓക്കെ, ഇതെങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2018 മോഡല്.
18 ആ നമ്മളെ മുന്നേ കാണിച്ച വണ്ടിയാണോ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു കാണിച്ചിട്ടുണ്ട് ആ ഓക്കേ അത് വേറെ ആൾ ടോക്കൺ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ഒരു ലോൺ നോക്കി ആ ടൈം ഇന്ന് 10 ലക്ഷത്തിന്റെ മേലെ ലോൺ എടുക്കുന്നവർക്ക് ഐടി ഒക്കെ കാണിക്കണം ആ അപ്പൊ അത് 10 ലക്ഷത്തിന്റെ മേലെ ലോൺ ചോദിച്ചു അവര് അപ്പൊ അങ്ങനെ കച്ചവടം മിസ്സായതാ വണ്ടി പോയാന്ന് ചോദിച്ചിട്ട് അപ്പൊ നമ്മള് കച്ചവടം ആയെന്ന് പറഞ്ഞു അതാണ് പിന്നെ ഈ വീഡിയോയിൽ കാണിക്കാന്ന് വിചാരിച്ചു 2018 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി സിംഗിൾ ഓണർ ഇപ്പൊ 29,000 സർവീസ് കഴിഞ്ഞു ഇനി 45,000 സർവീസ് വരുന്നത് ലോ കിലോമീറ്റർ ആണ് ഓടിയത് 15,000 കിലോമീറ്റർ കൂടുമ്പോൾ സർവീസ് വരുന്നത് അതാണ് ഡീസൽ 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 മൈലേജ് മാനുവൽ മൈലേജ് ഒരു 16-17 ഏതാ മാനുവൽ ഓട്ടോ മാനുവല് മാനുവല് 16-17 മൈലേജ് കിട്ടും ഡീസലില് ഇതിന്റെ 15,000 കൂടുമ്പോൾ ഇതിന്റെ ഒരു മെയിന്റനൻസ് കോസ്റ്റ് എത്ര വരാൻ ചാൻസ് ഉണ്ട് അത് 15 രൂപ വന്നോ 15,000 തന്നെ വരും അല്ലേ മിനിമം 14,800 രൂപ വന്നു അതിൽ ബില്ലുണ്ട് ബില്ലുണ്ട് ഓക്കെ ലാസ്റ്റ് സർവീസ് ചെയ്യുന്ന ബില്ലും അതിലുണ്ട് ഇതൊക്കെ കുറച്ചൊരു പ്രീമിയം സെഗ്മെന്റ് വണ്ടിയാണ് അപ്പൊ എടുക്കുന്നവർ ഇതിന്റെ മെയിന്റനൻസ് സൈഡും കൂടെ ഒന്ന് കാണണം നല്ലൊരു മെയിന്റനൻസ് വരുന്നല്ല പക്ഷെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും അല്ലേ സ്വന്തമാക്കാം അപ്പൊ ലോൺ കിട്ടണമെങ്കിൽ നമ്മള് പറഞ്ഞ 10 ലക്ഷം മേലെയാണ് എത്ര വരെ ഒരു സാധാരണക്കാരൻ എത്ര വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതിന് ഒരു 8 ലക്ഷം കിട്ടും 8 ലക്ഷം വരെ കിട്ടും ഓക്കെ ബാക്കി ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ അവർക്കും നോക്കാം അതിന്റെ മേലോട്ട് കിട്ടണമെങ്കിൽ ഐടി വേണ്ടി വരും 10 മേലൊക്കെ നോക്കാം ക്രെറ്റ KL 27 രജിസ്ട്രേഷൻ ഉള്ള വാഹനമാണ് പഴയ ഷേപ്പ് ക്രെറ്റയാണ് പറയുള്ളൂ എങ്ങനെയാ 2016 മോഡൽ XX ആണ് ഓക്കെ പുള്ളിന്റെ താഴെ വരുന്ന താഴേക്ക് താഴെ ബട്ടർ സ്റ്റാർട്ട് ഉണ്ട് അല്ലെ വീലുണ്ട് ഓക്കെ പിന്നെന്താ ഹെഡ് ലാമ്പ് വരുന്നുണ്ട് പ്രൊജക്ടർ ചെറിയ മാറ്റം ഓക്കെ ഇതിപ്പോ എത്ര കിലോമീറ്റർ ഓടി ഇത് 95 ഡീസല് 95 മേജർ സർവീസ് കഴിഞ്ഞു വണ്ടി മാറിയിട്ടുണ്ട് വേറെ വർക്കൊന്നുമില്ലല്ലോ ഒന്നുമില്ല വണ്ടി ക്ലീൻ ആണ് ഒരു അപാകതൊന്നുമില്ല മൈലേജ് ഒരു 15-16 ഓക്കെ ഡീസൽ ഡീസൽ 1.6 ക്രെറ്റയാണ് ഡീസൽ 2016 SX ഇത്രയും മൈലേജും കിട്ടുന്നുണ്ട് 15-16 റേഞ്ചിൽ മൈലേജ് ഉണ്ട് ഇപ്പൊ നിങ്ങളുടെ പ്രൈസ് എത്രയാണ് ഇത് നമുക്ക് 9,90,000 കൊടുക്ക 9,90,000 ഒന്നുകൂടെ കുറച്ച് കൊടുക്കാൻ പറ്റൂല ഇവിടെ പറയാൻ 10 ലക്ഷമാണ് ഞാൻ ഇതില് ലാസ്റ്റ് റേറ്റ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഓക്കെ ഓക്കെ എന്നാലും വന്നു കഴിഞ്ഞാൽ അതിന്റെ ഏതായാലും മാറ്റം ചെയ്ത് കൊടുക്കാറല്ലേ നമ്മളെ പ്രഷർ പ്രത്യേകിച്ച് ഓക്കെ അല്ലേ ഓക്കെ 9,90,000 2016 SX ക്രെറ്റ ഡീസൽ വാഹനം ലോണ് ഒരു 8 ലക്ഷം കിട്ടൂല എന്നാലും ലോൺ 8 ലക്ഷം കിട്ടും അതിന്റെ മേലൊക്കെ എന്നെ പ്രതീക്ഷിക്കാലോ 8 ലക്ഷം പ്രതീക്ഷ മതി ഓക്കെ നമ്മളാ ട്രാക്കും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ല വിറ്റാര ബ്രസ KL 47 രജിസ്ട്രേഷൻ ആണ് 47 എവിടെ വരിക 47 കൊടുങ്ങല്ലൂര് 46 ഗുരുവായൂര് കൊടുങ്ങല്ലൂര് 48 വടക്കാഞ്ചേരി പറഞ്ഞോളൂ എങ്ങനെയാ കാര്യങ്ങൾ ഇത് 2017 മോഡല് 18 രജിസ്ട്രേഷൻ LDI ബേസ് ഡീസൽ ആണ് ഡീസൽ LDI ഓപ്ഷൻ ഉണ്ട് അതിൽ 2-ഡോർ പവർ വിൻഡോ എയർ ബാഗ് ABS എല്ലാം വരും LDI ഓപ്ഷനിലാണ് കമ്പനി സെറ്റ് ഉണ്ട് 95 ഓട്ടം 17 മോഡൽ 18 രജിസ്ട്രേഷൻ ഓടുമ്പോൾ നമ്മള് സർവീസ് അല്ല ഒരു മേജർ സർവീസ് വരാനുണ്ട് അപ്പൊ അത് ഒരു 20,000 രൂപ ഒക്കെ കണ്ടു എന്തായാലും
വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, ഒന്നുമില്ല, ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ്. അതെ, എടുത്തു കൊടുക്കാം. ഓക്കെ, എത്ര കൊടുക്കാൻ പറ്റും? നമുക്കൊരു 675 കൊടുക്കാം. 675,000 രൂപയ്ക്ക് 2017 മോഡൽ, 18 രജിസ്ട്രേഷൻ, ഡീസൽ ബേസ് ഓപ്ഷൻ, കറക്റ്റ് ബ്രസ്സയാണ്, ഇറ്റാര ബ്രസ്സ. ഓക്കെ, ഒരു 5.25 ലോൺ കിട്ടും, 600,000 കിട്ടും, അത്ര കിട്ടും, ഉറപ്പാണ്. ഓക്കെ, അപ്പൊ 75,000 രൂപ അല്ലേ? 75,000 രൂപ ഉണ്ടാൽ ഇറക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡീസൽ ബ്രസ്സ. ഇതിന്റെ മൈലേജ് കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേ, എന്നാ എടുക്കാൻ ഡൗട്ട് ചെയ്തവർക്കാണ്. ക്ലിയർ ആവും, 20 കിട്ടും, 20 റേഞ്ചിൽ മൈലേജ് ഉണ്ട് അല്ലേ? ഒരു കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റ് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം, ഇത്രയും മൈലേജ് ഉള്ള ഒരു വാഹനം. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട് പോകും. വീണ്ടും ഒരു ജീപ്പ് കോമ്പസ് സ്കെയിൽ, 51 രജിസ്ട്രേഷൻ ആണ്. 51 എവിടെയാ? 51 അറിയില്ല, അറിയില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റടിക്കാം. 51 രജിസ്ട്രേഷൻ എവിടെയാ വരുന്നത്? ഇതും ബ്ലാക്ക് ആണ്. പറഞ്ഞോളൂ, എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2018 മോഡൽ, സെക്കൻഡ് ഓണർ ഉണ്ട്. ഓക്കെ, ലിമിറ്റഡ്, ഏറ്റവും ടോപ്പ് എൻഡ്, ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്, പെട്രോൾ ആണല്ലേ, ഓട്ടോമാറ്റിക് വാഹനം. ഓട്ടോമാറ്റിക് അതാ, ഡി സി ടി അല്ലേ? ഡി സി ടി, ഡി സി ടി ആണ്. ഗിയർ ബോക്സ് വരാം, സ്മൂത്ത് ആയിരിക്കും അല്ലേ ഓടിക്കാൻ? അതെ അതെ. ഓക്കെ, ഏറ്റവും ഫുള്ളോട് പെട്രോൾ. അതിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഒരു മാറ്റമല്ലേ. അതെ അതെ, ഡി എൽ ആർ ഒക്കെ വരുന്നുണ്ട്. ആ, ഡി എൽ ആർ കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ഡി എൽ ആർ എന്ന് പറഞ്ഞപ്പോ ഡി എൽ ആർ തെളിഞ്ഞു, എത്രയാണോ പറയുമ്പോ തെളിയുന്നത്. ഓക്കെ, അപ്പോ കിലോമീറ്റർ എത്രയും? കിലോമീറ്റർ 70,000 കിലോമീറ്റർ. 70,000 കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ് ഫുൾ ലിസ്റ്റ് ഉണ്ട്. അതെ, പറഞ്ഞോളൂ, എത്ര കൊടുക്കാം? നമുക്ക് 14.5 കൊടുക്കാം. അന്ന് ഇറക്കുമ്പോ ഇതിന് എത്ര ഉണ്ട്? 25. ഇപ്പൊ 14.5 ലക്ഷത്തിന് നിങ്ങൾക്ക് ഇവിടുന്ന് സ്വന്തമാക്കാൻ സാധിക്കും. ഫുൾ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് മെയിന്റനൻസ് കോസ്റ്റ് കുറച്ച് കൂടുമോ? അല്ലല്ല, ഇതന്നെ 15,000 സർവീസിന് വരിക, 15,000 രൂപ തന്നെ, അത്ര തന്നെ വരും. അതില് ഒതുങ്ങും ഒരു വിധമുള്ള സാധനങ്ങൾ. ഇപ്പൊ ഓയില് മാത്രം മാറി ഇറങ്ങുകയാണെങ്കിൽ ഒരു 7,000-8,000 വരുള്ളൂ. എന്നാലും 15 രൂപ നമ്മൾ കണക്കാക്കണം 15,000 സർവീസിന്. അപ്പൊ എന്തായാലും ഒരു ലോൺ ഒരു എത്ര കിട്ടാൻ ചാൻസ്? ഒരു 10-12 കിട്ടാൻ സാധ്യത ഉണ്ട്. 12 വരെ കിട്ടും അല്ലേ? ഒരു 2 സംതിങ് നമ്മുടെ കൈ കാണും. അതെ അതെ. ഓക്കെ, അടുത്ത വണ്ടി കൂടും. അങ്ങനെ ഒരു 7-സീറ്റർ വന്നിരിക്കുകയാണ്, KL 46 ഗുരുവായൂർ വണ്ടി, എർട്ടിക, മാരുതി സുസുക്കി. പറഞ്ഞോളൂ. 2013 മോഡൽ, സിംഗിൾ ഓണർ. ഓക്കെ, കിലോമീറ്റർ ഒരു 140 കോടി ഉണ്ട്. 140,000. സർവീസ് ഹിസ്റ്ററി പ്രോപ്പർ ആയിട്ട് പോയി, കറക്റ്റ് ആണ്. 140 സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വീഡിയോ ഓക്കെ, കൂടുതലും 2013 നമ്മൾ ഇറക്കി കാണാറുള്ള വീഡിയോ തന്നെ. ഞാൻ കണ്ടത് കൂടുതലും വീഡിയോ ആണ്. അതുകൊണ്ടാണ് ആദ്യം അത് എടുത്ത് ചോദിച്ചത്. ഡീസൽ വാഹനം, നല്ല മൈലേജ് ഉള്ള ഒരു സെൻസിറ്റർ അല്ല, ഒരു 18 കുറച്ച് ഡിമാൻഡാണ്. ഇപ്പൊ അത് കാരണം അത്ര കിലോമീറ്റർ ഓടിയത് നമ്മൾ എടുത്തത്. ഒരു 18 കിട്ടില്ല എന്നാലും മൈലേജ്? 18-20 ആ റേഞ്ച്, റേഞ്ച് മൈലേജ് ഉണ്ടാവും. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ഓടിയ നെൽ മെയിൻറ്റൈൻഡ് വാഹനമാണ്. ഫുൾ കമ്പനി സർവീസും ഉണ്ട്. 1.40 ഇപ്പോൾ സർവീസും കഴിഞ്ഞ് നിൽക്കുകയാണ്. എത്ര കൊടുക്കാൻ പറ്റും? 4,000 കൊടുക്കാം. 2013 അല്ലേ? ഓക്കെ, 420,000 രൂപയ്ക്ക് അത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയൊരു വണ്ടിയാണ്. അതെ അതെ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. 420,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. ലോൺ സൗകര്യം ഒരു 3.5 രൂപ ലോൺ കിട്ടും. 3.5 വരെ കിട്ടും. ഓക്കെ, 10-70,000 രൂപ ഉണ്ടാൽ ഇറക്കാൻ പറ്റും. ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി, ഇത്രയും 7 വെച്ച് നമുക്ക് ഇത്രയും മൈലേജിൽ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വണ്ടി വേറില്ല. ഈ ഒരു സെഗ്മെന്റിൽ വേറില്ല. അതാണ് ഇറക്കുക എന്ന് പറയുന്നത്. ലോൺ തുറയാറും, ലോണ് പറഞ്ഞു, എത്ര വർഷത്തേക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്? 4 വർഷം കിട്ടും. 4 വർഷം കിട്ടും. 3 വർഷം 4 വർഷം. ഓക്കെ, അതിനനുസരിച്ചിരിക്കും ബാക്കി EMI വരാ. കാരണമാണ് അത്ര പറഞ്ഞു, അല്ലെങ്കിൽ അത്ര കിട്ടില്ല. നിലവിലെ എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടോ വണ്ടിയിൽ? അടിയില്ല, 4 ടയറും പുതിയതുണ്ട്. ടയർസ് പുതിയാണോ? ആ, കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ബാക്കിലത്തെ പുതിയതാണ്, ഫ്രണ്ട് ലാഷ് കുറവുണ്ട്. ഓക്കെ ഓക്കെ, അടുത്ത വണ്ടിയിലുള്ളൂ. എർട്ടിക KL 46 തന്നെയാണ്, ഗുരുവായൂർ രജിസ്ട്രേഷൻ വാഹനം. പക്ഷേ ഇത് ഗ്രില്ലിൽ മാറ്റുന്നുണ്ട് അല്ലേ? 2018 മോഡലാ. 18 VXI വണ്ടി. VXI പെട്രോൾ ഇറക്കുകയാണ്. അതെ. എത്ര മൈലേജ് കിട്ടും? 15-16. അത്രയും മാക്സിമം നോക്കട്ടു. ബാക്കി 40,000 കിലോമീറ്റർ ഓടിയുള്ളൂ. വേറെ റീപ്ലേസ് ഒന്നും ഇല്ല, ക്ലീൻ വണ്ടിയാണ്. നോർമൽ ഓട്ടോ ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണോ? അതെ. കമ്പനി സർവീസ്? കമ്പനി സർവീസ് മാത്രമായിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, മെഡൽ ഓപ്ഷൻ ഇറക്കുകയാണ് പെട്രോളില്. അതിൽ അലവിയിലുണ്ട്. ഇതിനൊക്കെ ഇൻഷുറൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇറക്കുകയൊക്കെ ഇൻഷുറൻസാ? ഏകദേശം എത്ര വരും?
ഇതൊക്കെ 1500 സിസിയുടെ താഴെയുള്ള വണ്ടിയല്ലേ. നോർമലി ഷിപ്പിന്റെ ഒക്കെ ഇൻഷുറൻസ് തന്നെ വരുള്ളൂ, 8000 ഒക്കെ തന്നെ വരുള്ളൂ. ഓക്കെ, ഇതിപ്പോ എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്കൊരു 7.5 കൊടുക്കാം. 750,000 രൂപയ്ക്ക് 2018 എർട്ടിഗ VXI സ്വന്തമാക്കാം. ലോൺ സൗകര്യം ഒരു 6.5 കിട്ടും. ഓക്കെ, ഇതില് പെട്രോൾ അപ്പിയൊക്കെ വലിയൊരു മെയിൻ്റനൻസും വരാൻ ചാൻസ് ഇല്ല, വളരെ കുറവായിരിക്കും അല്ലേ. പെട്രോൾ അടിക്കാൻ ഓടുക, ഇഞ്ചിനൊക്കെ വളരെ സ്മൂത്ത് ആയിരിക്കും. ലാസ്റ്റ് സർവീസ് കഴിഞ്ഞ എത്ര അല്ല? 40,000. അപ്പോൾ കഴിഞ്ഞ് വെച്ചേക്കാണ്. ഇനി അടുത്ത 50,000 ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ഇന്നോവയിലെത്തിയേക്കാണ്. KL10 രജിസ്ട്രേഷൻ മലപ്പുറം, പ്രോപ്പർ മലപ്പുറം രജിസ്ട്രേഷൻ ആണ്. കേരള വണ്ടി തന്നെയാണോ? കേരള അല്ല, ആയിട്ടുണ്ട്. പറഞ്ഞോളൂ. ഇത് 2008 മോഡൽ. ഓക്കെ, G4 2015 ഓട്ടം. 215,000 മീറ്ററിലുള്ളതാണ് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇഞ്ചിനൊക്കെ സ്മൂത്ത് ആണ് കാണുന്നത്. വേറെ പരിക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. ചിലപ്പോ 2008 വണ്ടികൾ നിങ്ങൾ കാണാൻ പറ്റും, ടൈപ്പ് 2 ലൊക്കെ കാണാൻ പറ്റും. ഇത് ടൈപ്പ് 4 കൺവെർട്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞോളൂ എങ്ങനെയാ കാര്യങ്ങൾ. ഇത് നമുക്ക് 390,000 കൊടുക്കാം. 390,000 2008 നിലവിലെ പേപ്പർ എന്താവും? ഈ വർഷം ലാസ്റ്റ് തീരും. ലാസ്റ്റ് തീരും. അപ്പൊ എത്ര എടുക്കാൻ എത്ര ചാർജ് വരും? എടുക്കാന് 20 രൂപ വരും. എന്നുവെച്ചാ ഇൻഷുറൻസ് അടക്കട്ടോ. ഇൻഷുർ അടക്കാണോ? അടക്കും ചാർജ്. ഓക്കെ, 20,000 രൂപ മൊത്തം ഇൻഷുർ അടക്കാണ്. അപ്പൊ 5 വർഷം ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും, അപ്പൊ ബാക്കി 10 തന്നാതെ. ഓക്കെ, അപ്പോൾ മൊത്തമുള്ള എമൗണ്ട് ആണ്. അതിൽ 10 പേര് ഇൻഷുർ എടുത്തു തരുന്നുണ്ട്. അപ്പോൾ ആ സൈഡിലേക്ക് മേടിക്കാനില്ല. റേറ്റ് 390 എന്നുള്ള എന്തെങ്കിലും അഡ്ജസ്റ്റ് ഉണ്ടോ? 390 ആണ്, വണ്ടി നീറ്റുണ്ട്. ഓക്കെ, ആ വിലക്ക് എടുത്തുകളാണ്. 390,000 എനിക്ക് ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ടൈപ്പ് 4 കൺവേർട്ട് ചെയ്ത ഇന്നോവയാണ്. ബ്രോസ്കാസ്റ്റിലെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ മൈൻഡപ്പാണ്. ഇന്ന് കാണിച്ച വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. മറന്നു വരുത്. കുറേ പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരേ നമ്പർ ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറയുന്നത് വീഡിയോയുടെ റൈറ്റ് സൈഡിൽ ഒരു ഏറോ മാർക്കുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ അത് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അതേപോലെ തന്നെ വീഡിയോയിൽ നമ്മൾ റോബോട്ട് നമ്പർ കൊടുത്തിട്ട് മറന്നു വരുത്. അവരെ കോൺടാക്ട് ചെയ്യാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ലൈക്കും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.